നമസ്കാരം. തിരുവനന്തപുരത്തെ എല്ലാ കോൺസുലേറ്റുകളുടെയും നയതന്ത്ര ഇറക്കുമതികൾ അന്വേഷിക്കാൻ കസ്റ്റംസിന് നിർദ്ദേശം. യുഎഇ കോൺസുലേറ്റിന്റെ പേരിൽ വന്ന നയതന്ത്ര ബാഗേജുകൾ സംശയമുനയിലായതിനെ തുടർന്നാണിത്. യുഎഇ കോൺസുലേറ്റ് 2016 ഒക്ടോബറിൽ തുടങ്ങിയ ശേഷം ഏറ്റവും അധികം വന്നത് ഈന്തപ്പഴമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കോൺസുൽ ജനറലിന്റെ സ്വന്തം ആവശ്യത്തിനെന്ന പേരിൽ 17,000 കിലോഗ്രാം ഈന്തപ്പഴമാണ് യുഎഇയിൽ നിന്നും എത്തിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണം പിടിച്ച നയതന്ത്ര ബാഗിലും ഈന്തപ്പഴമുണ്ടായിരുന്നു. 3.5 വർഷത്തിനിടെ ഒരാളുടെയോ കോൺസുലേറ്റിന്റെയോ ആവശ്യത്തിന് ഇത്രയധികം ഈന്തപ്പഴം ഇറക്കുമതി ചെയ്തതിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. വ്യക്തിപരമായ ആവശ്യത്തിന് വിദേശത്തു നിന്ന് എന്തുകൊണ്ടുവരാനും പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്രയധികം അളവിലെത്തുന്ന സാധനം വാണിജ്യ ആവശ്യത്തിനെന്നാണ് കസ്റ്റംസ് കണക്കാക്കുക. ഇതിന് വിലയുടെ 38.5% കസ്റ്റംസ് ഡ്യൂട്ടി നിലവിൽ അടയ്ക്കുകയും വേണം. ഇതിനു തയ്യാറായില്ലെങ്കിൽ പിടിച്ചു വെക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. കോൺസുലേറ്റിലെ എല്ലാവരും വീതം വെച്ചു എന്ന് അവകാശപ്പെട്ടാൽ പോലും ഇത്രയധികം ഈന്തപ്പഴം എത്തിയെന്നത് തീർത്തും സംശയം ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ ഇതേക്കുറിച്ച് സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗത്തിൽ യുഎഇ കോൺസുലേറ്റ് എന്തറിയിപ്പാണ് നൽകിയതെന്നും കസ്റ്റംസ് പരിശോധിക്കുന്നുണ്ട്. സ്വന്തം ആവശ്യത്തിനെന്ന പേരിൽ വന്നത് പുറത്തേക്ക് നൽകരുതെന്നാണ് നിയമം. പുറത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ കസ്റ്റംസ് നിശ്ചയിക്കുന്ന നികുതി അടയ്ക്കണം. സാധാരണഗതിയിൽ അന്താരാഷ്ട്ര കരാറനുസരിച്ച് കോൺസുൽ ജനറലോ കോൺസുലേറ്റുകളോ വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ പുറമേ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് നികുതി ഈടാക്കാറില്ല. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സെക്രട്ടേറിയറ്റുകൾ വഴിയാണ് നികുതി ഒഴിവാക്കി കൊടുക്കാറുള്ളത്. മന്ത്രാലയ സെക്രട്ടേറിയറ്റുകളില്ലാത്ത കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ ചുമതല സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറിനാണുള്ളത്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും യുഎഇ കോൺസുലേറ്റിൽ നിന്ന് നയതന്ത്ര ബാഗേജുകൾക്ക് നികുതി ഒഴിവാക്കി നൽകാൻ ആവശ്യം വന്നിരുന്നില്ലെന്ന് സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. സ്വകാര്യ ആവശ്യത്തിനെന്ന പേരിൽ ഭക്ഷണവസ്തുക്കൾ, ശൗചാലയ ഉപകരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ എന്നിവയടക്കം നയതന്ത്ര ബാഗേജുകളായി എത്തിയിട്ടുണ്ട്. ഇതെല്ലാം ശരിയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ ഇതിന്റെ മറവിൽ കൊണ്ടുവന്നത് എന്നതിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. തിരുവനന്തപുരത്തെ മറ്റു കോൺസുലേറ്റുകൾ ഇത്തരം ഇറക്കുമതിയുടെ വിവരങ്ങൾ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസിൽ അറിയിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം ഇതോടൊപ്പം പരിശോധിക്കുന്നുണ്ട്. അതേസമയം ഈന്തപ്പഴത്തിന്റെ മറവിൽ വലിയ തോതിലുള്ള സ്വർണ്ണക്കടത്താണ് നടന്നിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇതുവരെയും തൃപ്തികരമായ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. മാധ്യമങ്ങൾ നെറുകേട് കാണിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ജനങ്ങൾ പുച്ഛിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്തായാലും കരിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ലൈഫ് പദ്ധതിയിൽ അടിമുടി ദുരൂഹതകളാണ് നിലനിൽക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം നടക്കുമ്പോൾ ഇപിയുടെയും ജലീലിന്റെയും നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. ആ വർദ്ധനവ് മുഖ്യന് മനസ്സിലായോണ്ടായിരിക്കും സംഭവത്തിൽ മുഖ്യൻ വാ തുറക്കാത്തത്. യുഎഇ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർ 10 വർഷം തിന്നാൽ പോലും തീരാത്ത ഈന്തപ്പഴമാണ് 3.5 വർഷത്തിനുള്ളിൽ അവിടേക്കെന്ന് പറഞ്ഞ് ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. ഈന്തപ്പഴം തന്നെയാണോ അവിടേക്ക് വന്നതെന്നതിൽ സംശയമുണ്ട്. ഈന്തപ്പഴത്തിന്റെ മറവിൽ എന്താണ് കൊണ്ടുവന്നതെന്ന് വ്യക്തമാക്കണം. ഡിപ്ലോമാറ്റിക് ചാനലിൽ ഈന്തപ്പഴ കച്ചവടമാണോ നടക്കുന്നത്? അതോ ഈന്തപ്പഴത്തിന്റെ പേരിൽ വലിയ തോതിലുള്ള സ്വർണ്ണക്കള്ളക്കടത്താണോ? സത്യം മാത്രമേ പറയൂ എന്ന് പറയുന്ന ജലീൽ മന്ത്രി സത്യം തുറന്നു പറഞ്ഞാൽ നന്നായിരുന്നു. കള്ളത്തിന് മേൽ കള്ളമാണ് എന്തായാലും മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഇതുവരെയും നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും പൂർണ്ണമായും വ്യക്തമാണ്. വെബ് ഡെസ്ക്, തത്വമയി.